മാത്സ് കമ്പനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സമാന്തര ശ്രേണികളുടെ പദങ്ങളും അവയുടെ സ്ഥാനവും തമ്മിലുള്ള ബന്ധമാണ് നാം ചർച്ച ചെയ്തത്. പഠിച്ച കാര്യങ്ങൾ ഒന്നോർത്തു നോക്കാം. സമാന്തര ശ്രേണിയിൽ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമാണ്. അഥവാ പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസമാണ്. ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, ആദ്യം അത് ചെയ്തു നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം ഒരു വൃത്തം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. ഓരോന്നായി ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 24 ഒന്നാം പദവും 42 രണ്ടാം പദവുമാണ്. മൂന്നാം പദവും നാലാം പദവും കാണണം. അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ വ്യത്യാസമാണ് പൊതുവ്യത്യാസം. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 42 - 24 അഥവാ 18 ആണ്. രണ്ടാം പദത്തോട് 18 കൂട്ടിയാൽ മൂന്നാം പദമായ 60 കിട്ടും. അതിനോട് വീണ്ടും പൊതുവ്യത്യാസമായ 18 കൂട്ടിയാൽ നാലാം പദമായ 78 കിട്ടും. അടുത്ത ചോദ്യം, മൂന്നാം പദം 42 നാലാം പദം 60 ആണ്. പൊതുവ്യത്യാസം 60 - 42 അഥവാ 18 ആണ്. 42-ൽ നിന്നും 18 കുറച്ചാൽ രണ്ടാം പദമായ 24 കിട്ടും. അതിൽ നിന്ന് വീണ്ടും 18 കുറച്ചാൽ ആദ്യ പദമായ 6 കിട്ടും. മൂന്നാമത്തെ ചോദ്യം, രണ്ടാം പദം 6 നാലാം പദം 42 ആണ്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 42 - 6 അഥവാ 36 ആണ്. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4 - 2 അഥവാ 2 ആണ്. അതുകൊണ്ട് പൊതുവ്യത്യാസം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അഥവാ 36/2 അഥവാ 18 ആണ്. രണ്ടാം പദമായ 6-ൽ നിന്ന് പൊതുവ്യത്യാസമായ 18 കുറച്ചാൽ ഒന്നാം പദമായ -12 കിട്ടും. രണ്ടാം പദമായ 6-നോട് പൊതുവ്യത്യാസമായ 18 കൂട്ടിയാൽ മൂന്നാം പദമായ 24 കിട്ടും. അടുത്ത ചോദ്യം, രണ്ടാം പദം 33 മൂന്നാം പദം 42 ആണ്. പൊതുവ്യത്യാസം 42 - 33 അഥവാ 9 ആണ്. 42-നോട് 9 കൂട്ടിയാൽ നാലാം പദമായ 51 കിട്ടും. 33-ൽ നിന്ന് 9 കുറച്ചാൽ ആദ്യ പദമായ 24 കിട്ടും. അടുത്ത ചോദ്യം, ഒന്നാം പദം 15 മൂന്നാം പദം 33 ആണ്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 18 ആണ്. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം 18/2 അഥവാ 9 ആണ്. 15-നോട് 9 കൂട്ടിയാൽ രണ്ടാം പദമായ 24 കിട്ടും. 33-നോട് 9 കൂട്ടിയാൽ നാലാം പദമായ 42 കിട്ടും. അടുത്ത ചോദ്യം, ഒന്നാം പദം 24 നാലാം പദം 42 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം 18 ആണ്. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4 - 1 അഥവാ 3 ആണ്. 18-നെ 3 കൊണ്ട് ഹരിച്ചാൽ പൊതുവ്യത്യാസമായ 6 കിട്ടും. ആദ്യ പദമായ 24-നോട് 6 കൂട്ടിയാൽ രണ്ടാം പദമായ 30 കിട്ടും. അതിനോട് വീണ്ടും 6 കൂട്ടിയാൽ മൂന്നാം പദമായ 36 കിട്ടും. ഇനി നമുക്ക് 21-22 പേജുകളിലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം, ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. മൂന്നാം പദം 34, ആറാം പദം 67, മൂന്നാം പദം 43, ആറാം പദം 76, മൂന്നാം പദം 2, അഞ്ചാം പദം 3, നാലാം പദം 2, ഏഴാം പദം 3, രണ്ടാം പദം 5, അഞ്ചാം പദം 2. ഓരോന്നായി ചെയ്തു നോക്കാം. ആദ്യത്തെ ചോദ്യത്തിൽ മൂന്നാം പദം 34 ആറാം പദം 67 ആണ്. പൊതുവ്യത്യാസം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസമാണ്. അഥവാ ആറാം പദം -3 - 6 - 3 ആണ്. ആറാം പദം 67 മൂന്നാം പദം 34 6 - 3 - 3 ആണ്. അപ്പോൾ ഇതിനെ 67 - 34/3 എന്ന് എഴുതാം. 67-ൽ നിന്ന് 34 കുറച്ചാൽ 33 കിട്ടും. അപ്പോൾ ഇതിനെ 33/3 അഥവാ 11 എന്ന് എഴുതാം. അതായത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 11 ആണ്. മൂന്നാം പദമായ 34-ൽ നിന്ന് പൊതുവ്യത്യാസമായ 11 കുറച്ചാൽ രണ്ടാം പദമായ 23 കിട്ടും. അതിൽ നിന്ന് വീണ്ടും 11 കുറച്ചാൽ ആദ്യ പദമായ 12 കിട്ടും.
അപ്പോൾ ആദ്യത്തെ അഞ്ച് പദങ്ങൾ 12, 23, 34, 45, 56 എന്നിവയാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ മൂന്നാം പദം 43ഉം ആറാം പദം 76ഉമാണ്. പൊതുവ്യത്യാസം ആറാം പദം മൈനസ് മൂന്നാം പദം ബൈ 6 - 3 ആണ്. ആറാം പദം 76ഉം മൂന്നാം പദം 43ഉം 6 - 3 3ഉമാണ്. അപ്പോൾ ഇതിനെ 76 - 43 / 3 എന്ന് എഴുതാം. 76ൽ നിന്ന് 43 കുറച്ചാൽ 33 കിട്ടും. അപ്പോൾ ഇതിനെ 33 / 3 അഥവാ 11 എന്ന് എഴുതാം. അതായത് ഈ സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസം 11 ആണ്. മൂന്നാം പദമായ 43ൽ നിന്ന് 11 കുറച്ചാൽ രണ്ടാം പദമായ 32 കിട്ടും. അതിൽ നിന്ന് വീണ്ടും 11 കുറച്ചാൽ ആദ്യ പദമായ 21 കിട്ടും. അപ്പോൾ ആദ്യത്തെ അഞ്ച് പദങ്ങൾ 21, 32, 43, 54, 65 എന്നിവയാണ്. മൂന്നാമത്തെ ചോദ്യത്തിൽ മൂന്നാം പദം 2ഉം അഞ്ചാം പദം 3ഉമാണ്. പൊതുവ്യത്യാസം അഞ്ചാം പദം മൈനസ് മൂന്നാം പദം ബൈ 5 - 3 ആണ്. അഞ്ചാം പദം 3ഉം മൂന്നാം പദം 2ഉം 5 - 3 2ഉമാണ്. അപ്പോൾ ഇതിനെ 3 - 2 / 2 എന്നെഴുതാം. 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ ഇതിനെ 1/2 എന്നെഴുതാം. അതായത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 1/2 ആണ്. മൂന്നാം പദമായ 2ൽ നിന്ന് പൊതുവ്യത്യാസമായ 1/2 കുറച്ചാൽ രണ്ടാം പദമായ 1/2 കിട്ടും. അതിൽ നിന്ന് വീണ്ടും 1/2 കുറച്ചാൽ ആദ്യ പദമായ 1 കിട്ടും. അപ്പോൾ ആദ്യത്തെ അഞ്ച് പദങ്ങൾ 1, 1/2, 2, 2/2, 3 എന്നിവയാണ്. നാലാമത്തെ ചോദ്യത്തിൽ നാലാം പദം 2ഉം ഏഴാം പദം 3ഉമാണ്. പൊതുവ്യത്യാസം എന്നത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസമാണ്. അതായത് പൊതുവ്യത്യാസം ഏഴാം പദം മൈനസ് നാലാം പദം ബൈ 7 - 4 ആണ്. ഏഴാം പദം 3ഉം നാലാം പദം 2ഉം 7 - 4 3ഉമാണ്. അപ്പോൾ ഇതിനെ 3 - 2 / 3 എന്നെഴുതാം. 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം 1/3 ആണ്. നാലാം പദമായ 2ൽ നിന്ന് പൊതുവ്യത്യാസമായ 1/3 കുറച്ചാൽ മൂന്നാം പദമായ 1 - 2/3 കിട്ടും. അതിൽ നിന്ന് വീണ്ടും 1/3 കുറച്ചാൽ രണ്ടാം പദമായ 1/3 കിട്ടും. അതിൽ നിന്ന് വീണ്ടും 1/3 കുറച്ചാൽ ആദ്യ പദമായ 1 കിട്ടും. അപ്പോൾ ആദ്യത്തെ അഞ്ച് പദങ്ങൾ 1, 1/3, 1/2, 2, 2/3 എന്നിവയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൽ രണ്ടാം പദം 5ഉം അഞ്ചാം പദം 2ഉമാണ്. പൊതുവ്യത്യാസം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അഥവാ അഞ്ചാം പദം മൈനസ് രണ്ടാം പദം ബൈ 5 - 2 ആണ്. അഞ്ചാം പദം 2ഉം രണ്ടാം പദം 5ഉം 5 - 2 3ഉമാണ്. അപ്പോൾ ഇതിനെ 2 - 5 / 3 എന്നെഴുതാം. രണ്ടിൽ നിന്ന് 5 കുറച്ചാൽ -3 കിട്ടും. അപ്പോൾ ഇതിനെ -3/3 അഥവാ -1 എന്നെഴുതാം. അതായത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം -1 ആണ്. രണ്ടാം പദത്തിൽ നിന്ന് -1 കുറച്ചാൽ ആദ്യ പദം കിട്ടും. അതായത് 5ൽ നിന്ന് -1 കുറച്ചാൽ അഥവാ 5നോട് 1 കൂട്ടിയാൽ ആദ്യ പദമായ 6 കിട്ടും. അപ്പോൾ ആദ്യത്തെ അഞ്ച് പദങ്ങൾ 6, 5, 4, 3, 2 എന്നിവയാണ്. ഇവിടെ പൊതുവ്യത്യാസം -ആണ്. അതുകൊണ്ട് പദങ്ങൾ ക്രമത്തിൽ കുറഞ്ഞു വരുന്നതായി കാണാം. അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദം 38ഉം ഒൻപതാം പദം 66ഉം 25ാം പദം എന്താണ്? ഇവിടെ അഞ്ചാം പദം 38 ആണ്, ഒൻപതാം പദം 66 ആണ്. ആദ്യം പൊതുവ്യത്യാസം കാണാം. പൊതുവ്യത്യാസം എന്നത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസമാണ്. അതായത് ഒൻപതാം പദം മൈനസ് അഞ്ചാം പദം ബൈ 9 - 5 ആണ്. ഒൻപതാം പദം 66, അഞ്ചാം പദം 38, 9 - 5 = 4. അപ്പോൾ ഇതിനെ 66 - 38 / 4 എന്നെഴുതാം. 66ൽ നിന്ന് 38 കുറച്ചാൽ 28 കിട്ടും. അപ്പോൾ ഇതിനെ 28/4 അഥവാ 7 എന്നെഴുതാം. അതായത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 7 ആണ്. 5നോട് 20 കൂട്ടിയാൽ 25 കിട്ടും. അതുകൊണ്ട് അഞ്ചാം പദത്തോട് 20 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 25ാം പദം കിട്ടും. 9നോട് 16 കൂട്ടിയാൽ 25 കിട്ടും. അതുകൊണ്ട് ഒൻപതാം പദത്തോട് 16 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 25ാം പദം കിട്ടും. അതായത് രണ്ട് തരത്തിൽ നമുക്ക് 25ാം പദം കണ്ടുപിടിക്കാം. ഞാൻ അഞ്ചാം പദം ഉപയോഗിച്ച് 25ാം പദം കണ്ടുപിടിക്കാം. 25ാം പദം എന്നത് അഞ്ചാം പദം പ്ലസ് 20 പൊതുവ്യത്യാസമാണ്. അഞ്ചാം പദം 38ഉം പൊതുവ്യത്യാസം 7ഉമാണ്. അപ്പോൾ ഇതിനെ
38 പ്ലസ് 20 ഇൻറ്റു 7 എന്ന് എഴുതാം. 20 ഇൻറ്റു 7 140 ആണ്. അപ്പോൾ ഇതിനെ 38 പ്ലസ് 140 അഥവാ 178 എന്ന് എഴുതാം. അതായത് ഈ സമാന്തര ശ്രേണിയുടെ 25-ാം പദം 178 ആണ്. ഇനി 9-ാം പദം ഉപയോഗിച്ചുകൊണ്ട് 25-ാം പദം നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. അടുത്ത ചോദ്യം, 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? ഒരു സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും എന്ന് നാം കണ്ടിട്ടുണ്ട്. 101 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാകണമെങ്കിൽ 101 ഈ ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദവും തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കണം. ആദ്യം നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടു നോക്കാം. 2-ാം പദമായ 24-ൽ നിന്ന് 1-ാം പദമായ 13 കുറച്ചാൽ പൊതുവ്യത്യാസം കിട്ടും. 24-ൽ നിന്ന് 13 കുറച്ചാൽ 11 കിട്ടും. അതായത് പൊതുവ്യത്യാസം 11 ആണ്. ഈ സമാന്തര ശ്രേണിയിലെ 3 പദങ്ങൾ തന്നിട്ടുണ്ട്. അതിലേറ്റവും ചെറിയ പദം 13 ആണ്. 101 13 തമ്മിലുള്ള വ്യത്യാസം കണ്ടു നോക്കാം. 101-ൽ നിന്നും 13 കുറച്ചാൽ 88 കിട്ടും. ഇത് പൊതുവ്യത്യാസമായ 11-ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 101 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. ഇനി 1001 ഈ ശ്രേണിയിലെ ഒരു പദമാണോ എന്ന് നോക്കാം. അതിന് 1001 ഈ ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദവും തമ്മിലുള്ള വ്യത്യാസം കണ്ടു നോക്കാം. ഏറ്റവും ചെറിയ പദം 13 ആയതിനാൽ ഞാൻ 1001-ൽ നിന്ന് 13 കുറച്ച് നോക്കാം. 988 കിട്ടും. ഇത് 11-ന്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് 1001 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമല്ല. ഇനിയൊരു ഹോംവർക്ക്, 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എത്രയുണ്ട്? ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.